നമസ്കാരം. എന്തു ചോദിച്ചാലും ഒന്നും അറിയില്ലെന്ന് പറയുന്ന പിണറായി, സ്വന്തം പാർട്ടിയെ പോലും നയിക്കാൻ കഴിയാത്ത രാഹുൽ, ഇവരെയാണോ കേരളത്തിന് ആവശ്യമെന്ന് സ്മൃതി ഇറാനി. എന്തു ചോദിച്ചാലും ഒന്നും അറിയില്ലെന്നാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം. ഒന്നും അറിയാത്ത ആളെ എന്തിന് ഇനിയും തിരഞ്ഞെടുക്കണമെന്ന് കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി ചോദിച്ചു. ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ നയിക്കുന്ന വിജയയാത്രയുടെ ജില്ലാതല സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സ്മൃതി ഇറാനി. എൽ ഡി എഫ് നേതാക്കൾ ഇപ്പോൾ സ്വർണവും വിഴുങ്ങുന്നുണ്ട്. ആഴക്കടൽ മത്സ്യബന്ധനത്തിന് അനുമതി നൽകിയത് ആരെന്ന് സംസ്ഥാന സർക്കാർ വ്യക്തമാക്കണം. എൽ ഡി എഫും യു ഡി എഫും ഒരേ കുറ്റകൃത്യത്തിൽ പങ്കാളികളാണ്. ശബരിമലയിലെ ആചാരങ്ങൾ സംരക്ഷിക്കുമെന്ന് ഉറപ്പു നൽകുന്നത് അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കുമെന്ന് പറഞ്ഞ് അത് പ്രാവർത്തികമാക്കിയ ബി ജെ പി ആണ്. മറ്റാരുടെയും സഹായം അതിന് ആവശ്യമില്ലെന്നും സ്മൃതി ഇറാനി വ്യക്തമാക്കി. സ്വന്തം പാർട്ടിയെ പോലും നയിക്കാൻ കഴിയാത്ത രാഹുൽ ഗാന്ധിയാണോ കേരളത്തിൽ കോൺഗ്രസിനെ വിജയിപ്പിക്കുന്നതെന്നും സ്മൃതി ഇറാനി ചോദിച്ചു. കൊറോണ വന്നപ്പോൾ ആരും കോൺഗ്രസിനെ കണ്ടില്ല. ഇന്ത്യയിലെ പാവപ്പെട്ടവർക്ക് ഭക്ഷണമടക്കം നൽകിയത് കേന്ദ്ര സർക്കാരാണ്. കോൺഗ്രസും ഇടതുപക്ഷവും ജനങ്ങൾക്കെതിരെ മാത്രമേ എന്നും നിലകൊണ്ടിട്ടുള്ളൂ എന്നും സ്മൃതി ഇറാനി വ്യക്തമാക്കി. ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള വിജയയാത്രയ്ക്ക് വൻ സ്വീകാര്യതയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കേന്ദ്രമന്ത്രിമാരുടെ അകമഴിഞ്ഞ സാന്നിധ്യം യാത്രയെ കൂടുതൽ ആവേശകരവും മികവുറ്റതുമാക്കി തീർത്തു. വലിയൊരു മാറ്റത്തിന്റെ ശംഖുനാദമാണ് കേരളത്തിൽ മുഴങ്ങുന്നതെന്ന് വിജയയാത്രയുടെ സ്വീകാര്യതയിലൂടെ വ്യക്തമാവുകയാണ്. മാറി മാറി ഭരിച്ച് കുളം തോണ്ടുക എന്ന പൊതുനയത്തിൽ മനമടുത്ത രാഷ്ട്രീയ കേരളം ഇത്തവണ ബി ജെ പിക്കൊപ്പം നിൽക്കുമെന്നത് ഉറപ്പാണ്. കേന്ദ്ര സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടരായി നൂറുകണക്കിന് ജനങ്ങളാണ് ദിവസേന ബി ജെ പിയിൽ അംഗത്വം എടുക്കുന്നതും. അതിൽ സമസ്ത മേഖലകളിൽ നിന്നുമുള്ള പ്രമുഖരും ഉൾപ്പെടുന്നുണ്ട് എന്നത് കേരള ബി ജെ പിക്ക് ഏറെ പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. മെട്രോമാൻ ഇ ശ്രീധരൻ, മുൻ ഡി ജി പി ജേക്കബ് തോമസ് തുടങ്ങിയവരുടെ ബി ജെ പി പ്രവേശം ഇതിനൊരു ഉദാഹരണം മാത്രമാണ്. എന്തായാലും ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയും നടുവൊടിക്കുന്ന തിരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത് എന്നതിൽ യാതൊരു സംശയവുമില്ല. ന്യൂസ് ഡെസ്ക്, തത്വമയി ന്യൂസ്.